നമസ്കാരം സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കഥാലോകത്തിൽ പറയുന്ന കഥയുടെ പേരാണ് ധീരന്മാരെയാണ് വേണ്ടത് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവിന് മൂന്ന് പുത്രന്മാരും അവർ സുഖമായി കഴിഞ്ഞുവന്നു രാജാവിന് വലിയൊരു വയലുണ്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള ധാന്യങ്ങൾ അതിൽ നിന്ന് കിട്ടി വന്നു ഒരിക്കൽ വയലിലെ നെല്ലെല്ലാം പഴുത്ത് കിടക്കുകയായിരുന്നു രാജാവ് കൊയ്ത്തിന് മുൻപ് ചുറ്റി നടന്ന് എല്ലാം പരിശോധിച്ചു വിളഞ്ഞ് സ്വർണം പോലെയുള്ള നെൽമണിക്കതിരൊക്കെ തല ചായ്ച്ചു കുനിഞ്ഞു നിൽക്കുകയാണ് അങ്ങനും ആ കാഴ്ച കണ്ടാൽ സന്തോഷിക്കും ആ പാടം കാണാൻ അത്ര മനോഹരമാണ് അടുത്ത ദിവസം ആ പാടത്ത് ഒരു മണി നെല്ല് പോലും കാണാനില്ലാതായി പെട്ടെന്ന് അവ എങ്ങനെയോ മറഞ്ഞു ആളുകളാകെ അത്ഭുതപ്പെട്ടു എന്താണ് ചെയ്യുക രാജാവ് വളരെ സങ്കടത്തിലായി ഈ അക്രമം ആരാണ് അയാളെ കണ്ടുപിടിക്കണം പിടിക്കാതെ നിവർത്തിയില്ല അതിനാരെയാണ് നിയമിക്കേണ്ടത് വളരെ ആലോചിച്ച ശേഷം അദ്ദേഹം മൂത്ത മകനെ ആയി കളയാമെന്ന് നിശ്ചയിച്ചു രാത്രിയായപ്പോൾ മൂത്ത മകനെ അതിനായി പറഞ്ഞയച്ചു പാടത്തിൻ്റെ കരയ്ക്ക് ഒരു കാവൽ പുര വെച്ച് കുമാരൻ അവിടെ കാവൽ കിടന്നു കള്ളനെ കണ്ടുപിടിക്കുവാൻ രാജകുമാരൻ ഉറക്കമിളച്ച് കാത്തിരുന്നു നേരം അർദ്ധരാത്രിയായി എല്ലായിടത്തും നിശബ്ദത മനുഷ്യരെല്ലാം ഉറക്കമായി എങ്ങും ഒരു ശബ്ദവും കേൾക്കാനില്ല രാത്രിയിൽ അലയ്ക്കുന്ന ചീവീടുകൾ പോലും ഉറങ്ങിക്കഴിഞ്ഞു രാജകുമാരനും കണ്ണടഞ്ഞടഞ്ഞ് വരുന്നു എങ്കിലും പിടിച്ചിരിക്കുകയാണ് ഉറങ്ങാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഒരു ശബ്ദം എന്തൊരു ശബ്ദമാണത് ഇത്ര വലിയ ഭയം തോന്നിപ്പിക്കുന്ന ശബ്ദം രാജകുമാരൻ മുൻപ് കേട്ടിട്ടില്ല അതെന്താണ് രാജകുമാരൻ പേടിച്ചു വിറച്ചു എന്താണ് ചെയ്യുക കാവൽപുരിയുടെ ഉള്ളിലേക്ക് രാജകുമാരൻ വിറച്ച് വിറച്ച് കയറി കഥ കടച്ചു അയാൾ എപ്പോൾ ഉറങ്ങിയെന്നറിയില്ല നേരം വെളുത്തു രാജാവിൻ്റെ സേവകന്മാർ വന്ന് കഥകൾ തട്ടി വിളിച്ചപ്പോഴാണ് ഉണർന്നത് രാജകുമാരൻ രാജസന്നിധിയിലെത്തി രാജാവിനോട് നടന്ന വിവരങ്ങൾ അതുപടി പറഞ്ഞു രാജാവൊന്നും പറഞ്ഞില്ല അടുത്ത ദിവസം രണ്ടാമത്തെ മകനെയാണ് നിയോഗിച്ചത് ആവശ്യമുള്ള ആയുധങ്ങളും മറ്റും കൊടുത്താണ് അയാളെ കാവലിനയിച്ചത് കള്ളനെ പിടിക്കാതെ തിരിച്ചു വരികയില്ലെന്ന് വാതു പറഞ്ഞാണ് രണ്ടാമൻ പോയത് എന്നാൽ ചേട്ടന് പറ്റിയ അനുഭവം തന്നെ അയാൾക്കുണ്ടായി വിവരമറിഞ്ഞപ്പോൾ രാജാവിന് വലിയ സങ്കടമുണ്ടായി രാജാവിൻ്റെ സങ്കടം കണ്ടപ്പോൾ മൂന്നാമത്തെ മകന് സഹിക്കാൻ വയ്യാതായി പാവം ആ കുമാരൻ രാജാവിൻ്റെ മുന്നിൽ ചെന്ന് കാവലിന് അയാളെ അയക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിച്ചു രാജാവ് എന്തു ചെയ്യും കൊച്ചുമകൻ കൊട്ടാരം വിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടില്ലാത്ത കുട്ടി അവനെ എങ്ങനെ തനിച്ച് കാവലിനയിക്കും രാജാവ് അത് അനുവദിച്ചില്ല രാജകുമാരന് നിരാശയായി നിർബന്ധം പിടിച്ച് പറഞ്ഞു നോക്കി ഇല്ല രാജാവ് അതിനനുവദിക്കുന്ന ലക്ഷണമൊന്നുമില്ല കുമാരൻ കരയാൻ തുടങ്ങി അപ്പോഴാണ് വയസ്സൻ മന്ത്രി അതുവഴി വന്നത് രാജകുമാരൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അയാളുടെ മനസ്സ് വേദനിച്ചു ഇത്ര ആത്മാർഥതയുള്ള കുമാരനെ അതിനനുവദിക്കാതിരിക്കുന്നത് തീർച്ചയായും കഷ്ടമായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി അപ്രകാരം രാജാവിനോട് പറഞ്ഞു നിർബന്ധിച്ച് ഒടുവിൽ രാജകുമാരന് കാവലിന് പോകാൻ അനുമതി കൊടുത്തു കാവൽമാടത്തിൽ മാടത്തിൽ കൊച്ചു രാജകുമാരൻ കാവലിനിരിക്കുകയാണ് പതിവ് പോലെ നേരമിരട്ടി അർദ്ധരാത്രിയായി എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു കുമാരൻ ഇരിക്കുന്നു അപ്പോൾ അതാ പതിവ് പോലെയാ ഭയങ്കര ശബ്ദം രാജകുമാരൻ അല്പം പേടി തോന്നി എങ്കിലും അത് സാരമാക്കിയില്ല അവൻ എഴുന്നേറ്റ് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അതാ ഒരു കുതിര നിന്ന് തെല് തിന്നുന്നു ഏ ഇത്ര ധിക്കാരമോ എന്തും വരട്ടെ എന്ന് ഉറച്ചുകൊണ്ട് കുമാരൻ കുതിരയെ കയറി പിടികൂടി പിടിവിടുവയ്ക്കാൻ അതാവുന്നതുപോലെ ശ്രമിച്ചു നോക്കി ഇല്ല രക്ഷയില്ല രാജകുമാരൻ്റെ പിടിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഒരു മാർഗവുമില്ല കുതിര ഒതുങ്ങി വണക്കത്തോടെ നിന്നു അല്ല ഇതിൻ്റെ പുറത്തെന്താണ് ഒരു ചെമ്പു തകിട് നേരം വെളുത്തു രാജാവ് വിവരമറിഞ്ഞപ്പോൾ വളരെ സന്തോഷിച്ചു കുമാരനെ കെട്ടിപ്പിടിച്ച് ഒരായിരം ഉമ്മ കൊടുത്തു അന്നും രാജകുമാരൻ കാവലിന് മാടത്തിൽ പോയി പതിവ് പോലെ രാത്രി വന്നു അർദ്ധരാത്രിയായി കുമാരൻ കാത്തിരുന്നു ശബ്ദം കേട്ടു ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കുമാരൻ ധൈര്യത്തോടെ പോയി അല്ല ഇന്നും ഉണ്ടല്ലോ ഒരു കുതിര അത് നിന്ന് നെല്ല് തിന്നുകയുമാണല്ലോ കുമാരൻ അതിനെയും പിടിച്ചു കെട്ടി നേരം വെളുത്തപ്പോൾ ആ കുതിരയുടെ പുറത്ത് ഒരു വെള്ളി തകിട് കണ്ടു അടുത്ത ദിവസവും കുമാരൻ ഇതുപോലെ കാവലിരുന്നു ഒതു ഒരു കുതിരയെ കൂടി പിടിച്ചു കെട്ടി അതിൻ്റെ പുറത്ത് ഒരു സ്വർണ്ണ തകിടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് രാജാവിൻ്റെ പാടത്ത് നിന്ന് ഒരു മോഷണവും നടന്നിട്ടില്ല രാജകുമാരൻ പിടിച്ചുകെട്ടിയ മൂന്ന് കുതിരകളെയും കൊട്ടാരത്തിലെ കുതിരലായത്തിൽ കൊണ്ടുചെന്ന് കെട്ടി ഈ കുതിരകൾക്കൊരു വിശേഷമുണ്ട് കുതിരകളെ മറ്റാർക്കും കാണുവാൻ കഴിയുകയില്ല പിടിച്ചു കെട്ടിയ കുമാരന് മാത്രമേ കാണുവാൻ സാധിക്കൂ ഇങ്ങനെയിരിക്കുമ്പോൾ അയൽ രാജ്യത്തൊരു വിശേഷമുണ്ടായി ലോകത്തിലേക്ക് ഏറ്റവും വലിയ സുന്ദരിയായ ഒരു രാജകുമാരി അവിടുത്തെ രാജാവിനുണ്ട് അവൾക്ക് വിവാഹത്തിനുള്ള പ്രായമായി അവൾക്ക് പറ്റിയ ഒരു വരനെ കണ്ടുപിടിക്കാൻ ആ രാജാവ് ശ്രമം തുടങ്ങിയിരിക്കുകയാണ് അതുവരെ കണ്ടു ഇപ്പോൾ അതിനുവേണ്ടി ഒരു പന്തയം ഏർപ്പാട് ചെയ്തു അതെന്താണെന്നല്ലേ മാണിക്യം കൊണ്ടുള്ള ഒരു കുന്നുണ്ട് ആ കുന്നിൻ്റെ മുകളിൽ വൈരം കൊണ്ടുണ്ടാക്കിയ ഒരു കൊച്ചു കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിൻ്റെ പൂമുഖത്തിലാണ് രാജകുമാരി ഇരിക്കുന്നത് കുമാരിയുടെ കയ്യിൽ ഒരു അരണമാണിക്യം ഇരിപ്പുണ്ട് അരണമാണിക്യം അവിടെ കുതിരപ്പുറത്ത് ചെല്ലുന്ന ആളിന് കുമാരി കൊടുക്കും ഇതാണ് പന്തയം ലോകത്തിലെ എല്ലാ രാജകുമാരന്മാരും രാജകുമാരിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അവളെ വിവാഹം ചെയ്യുന്നത് വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഈ പന്തയത്തിൽ ചേർന്നു പക്ഷെ ആർക്കും ഇതേവരെ രാജകുമാരിയുടെ കയ്യിൽ നിന്ന് അരണമാണിക്യം വാങ്ങിക്കാൻ സാധിച്ചില്ല നമ്മുടെ രാജാവിൻ്റെ മക്കളും പന്തയത്തിന് പോകാൻ തയ്യാറായി എന്നാൽ മൂന്നാമത്തെ കുമാരനെ മറ്റുള്ളവർ കൊണ്ടുപോയില്ല അതുകൊണ്ട് ആ കുമാരൻ വളരെ സങ്കടപ്പെട്ടിരുന്നു ജ്യേഷ്ഠന്മാർ പോയതിനു ശേഷം മൂന്നാമത്തെ രാജകുമാരൻ അതിന് പോകാൻ തീരുമാനിച്ചു ലായത്തിൽ ചെന്നു നോക്കി മൂന്ന് കുതിരകൾ അങ്ങനെ നിൽക്കുന്നു കുമാരൻ ചെമ്പു തകിടുള്ള കുതിരയുടെ പുറത്ത് കയറിയിരുന്നു ഒരു നിമിഷം കൊണ്ട് അത് കുമാരനെ മാണിക്ക് കുന്നിൻ്റെ അടുത്തെത്തിച്ചു അവിടെ നിന്നോ ഇല്ല അത് പെട്ടെന്ന് കുന്നിലേക്ക് ഓടിക്കയറി പക്ഷേ കുന്നിൻ്റെ മൂന്നിലൊരു ഭാഗം കയറിയപ്പോൾ ക്ഷീണിച്ചു പോയതിനാൽ അതിനെ മടക്കി ഓടിക്കേണ്ടി വന്നു വെള്ളിത്തകിട്ടുള്ള കുതിരയുടെ പുറത്ത് കയറിയാണ് കുമാരൻ്റെ പിന്നത്തെ പുറപ്പാട് അതും മാണിക്കുന്നിൻ്റെ അടുത്തെത്തി മുകളിലേക്ക് ഓടിച്ചപ്പോൾ കുന്നിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അത് കയറി അപ്പോഴത്തേക്ക് അതും ക്ഷീണിച്ചു അങ്ങനെ ആ കുതിരയെയും തിരിച്ചോടിച്ച് ലായത്തിൽ കൊണ്ടു ചെന്ന് കെട്ടി കുമാരന് വാശി കൂടി അടുത്തതായി കുമാരൻ സ്വർണത്തകിടുള്ള കുതിരയുടെ പുറത്ത് കയറി തിരിച്ചു വായുവേഗത്തിൽ അത് സഞ്ചാരം തുടങ്ങി മാണിക്യക്കുന്നിൻ്റെ അടിവാരത്തെത്തി അവിടെ നിന്ന് ഒരു കുതിപ്പിന് അത് കുമാരനെയും കൊണ്ട് മാണിക്കുന്നിൻ്റെ മുകളിലും എത്തി രാജകുമാരി പുഞ്ചിരിയോടുകൂടി രാജകുമാരനെ സ്വീകരിച്ചു അരണമാണിക്യം ഒരു സ്വർണ്ണ സ്വർണ്ണനൂല്ലിക്കോർത്ത് കുമാരൻ്റെ കഴുത്തിൽ അണിയിച്ചു വിവരം അറിഞ്ഞപ്പോൾ രണ്ടു രാജാക്കന്മാരും വളരെ വളരെ സന്തോഷിച്ചു അവരുടെ വിവാഹം കെങ്കേമമായി നടത്തി രണ്ട് രാജ്യവും കൂടി ഒന്നിച്ച് ചേർത്ത് ആ രാജകുമാരന് കൊടുത്തു അങ്ങനെ രാജകുമാരൻ ചക്രവർത്തിയായി അയാൾ സുന്ദരിയായ രാജകുമാരിയോടുകൂടി വളരെ നാൾ രാജ്യം ഭരിച്ച് സുഖമായി ജീവിച്ചു എങ്ങനെ കഥ ഇഷ്ടപ്പെട്ടോ അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ കഥ വേറെ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കഥാലോകത്തിൽ ഞാൻ സീത നിങ്ങളുടെ സ്വന്തം സീത